വെറൈറ്റി വീഡിയോ ആയിട്ടാണ്, ഒരു ചാലഞ്ച് വീഡിയോ ആണ്. ഇപ്പൊ മൊത്തത്തിലൊരു ചാലഞ്ച് ആണല്ലോ, എല്ലാ വീഡിയോ ചാനൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാം അതിലുണ്ടാവും ഒരു ചാലഞ്ച് വീഡിയോ. അപ്പൊ പിന്നെ ഞങ്ങളും വിചാരിച്ചു പിന്നെ നമുക്കൊരു കൈ നോക്കാം. അന്ന് നമ്മളൊരു ജ്യൂസ് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു, അയ്യോ സോറി സോഡ കൂടി ജ്യൂസിൽ വെച്ചിട്ട്, അതിനുശേഷം പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പൊ നമ്മുടെ സിറ്റുവേഷൻസ് ഒക്കെ അറിയാലോ, നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് വരാന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ പത്ത് ഐറ്റംസ് വെച്ചിട്ടുണ്ട്, അതിന് പത്ത് എണ്ണത്തിന്റെ പേര് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം എന്റെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു, അപ്പൊ അതിന് നിഷി കറക്റ്റ് ഉത്തരം പറഞ്ഞാല് ഞാനത് കുടിക്കണം, നിഷി തെറ്റിച്ച് പറഞ്ഞാൽ നിഷി അത് കുടിക്കണം. അങ്ങനെയാണ് അതിന്റെ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. നമ്മൾ 7 സെക്കൻഡ് ചാലഞ്ചിന്റെ ടൈം ഡ്യൂറേഷൻ. ജിഞ്ചർ, ഗാർലിക്, ഒനിയൻ, നമ്മുടെ ഗ്രീൻ ചില്ലി, ബൂസ്റ്റ്, പിന്നെ പുളിവെള്ളം ഉണ്ട്, തൈര്, പാല്, കെച്ചപ്പ്, ഇത്ര ഐറ്റാണെ 10 ഐറ്റാണ്. ലിപ്സ്റ്റിക്കും ഉണ്ട് കേട്ടോ. തുടങ്ങാം. അപ്പൊ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാൻ പോവാണ്. അതില് ഏത് ഫ്രണ്ടിനോ ആർക്ക് വേണമെങ്കിലും കോൾ ചെയ്യാം, പക്ഷെ അവര് 7 സെക്കൻഡിനുള്ളില് കോൾ എടുക്കണം. 7 സെക്കൻഡിനകത്ത് കോൾ എടുക്കണം. അതെ, മറ്റേ നമ്മുടെ കോവിഡിന്റെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടൈമർ ഓൺ ആക്കുന്നുള്ളൂ കേട്ടോ. 1 സെക്കൻഡിനടുത്ത് സ്നേഹൊക്കെ പിന്നീട് അതില് എന്റെ അടുത്ത എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. എന്റെ ജീവിതത്തില് ഞാന് പുതുതായിട്ട് വാങ്ങണം, ഷോറൂം പോയിട്ട് വാങ്ങണം എന്ന് പറഞ്ഞ ഒരു ഡ്രീം വെഹിക്കിൾ ഉണ്ട്, അത് ഏതാണ്? 7 സെക്കൻഡ് എന്താ പണിഷ്മെന്റ്? ലിപ്സ്റ്റിക് ആണ്. അപ്പൊ ഞാൻ ഇട്ടോ ലിപ്സ്റ്റിക്? കിട്ടിയിട്ട് ചുണ്ടിൽ നിന്ന് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തിട്ട് ഇരിത്താന്നുള്ളത് നോമ്പിനാണ് 27 എന്ന് പറഞ്ഞാൽ മതി. ഒണിയൻ ഒരു പീസ മൊത്തം കഴിക്കണം. വെള്ളം വേണക്ക
എന്താണ് വെളുത്തുള്ളിന് അത്രയും ബുദ്ധിമുട്ടില്ല. നെഞ്ച് കയറിയിട്ട് എനിക്ക് അറിയോ നമ്മള് ഖത്തറിൽ പോയപ്പോ അവിടുന്ന് അൽഫാം കഴിക്കാറുള്ള റെസ്റ്റോറന്റിന്റെ പേര് കൗണ്ടോസ്റ്റാർട്ടിക്കിന്റെ കൂടെ മേക്കപ്പ് കൂടി പോയ ഞങ്ങളുടെ നാട്ടിലെ പുഷ്പലത്തെ ചേച്ചി എന്താ ഒരു സന്തോഷം. ഇവിടെ ഒരു കുത്തും ഇവിടെ ഒരു കുത്ത കിട്ടാൻ വേണ്ടിട്ടേ നടക്കണ്ടേ കുറച്ചല്ല ഫുള്ളു കുടിക്കണം. ഞാനൊരു കൊച്ചിയിൽ ചെയ്തിട്ട് ഒരു പേപ്പർ തന്നിട്ടുണ്ടായിരുന്നു. ഇക്കാനെ കുറിച്ച് കൂടുതൽ എനിക്ക് അറിയാൻ വേണ്ടിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇക്ക റീപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിച്ചത്? ഓണാണോ മോനെ? മാറ്റി പറയാൻ താല്പര്യമുണ്ടെങ്കിൽ പിന്നെ ഉറപ്പോ 25 ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇഷ്ടം. ഇഷ്ടമല്ലാതെ കൂടുതലൊന്നും ഇല്ല, ഇതൊരു നാരങ്ങ വലിപ്പത്തിൽ പുളി കലക്കിയിട്ടുള്ളൂ. ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങള് ആദ്യമായിട്ട് ഒരു കാറ് വാങ്ങി, മാരുതി ഓൾട്ടോ എന്ന കാറ്. 2006 ആ കാറിന്റെ നമ്പർ. പുളിന്റെ നാളെ പുളിങ്കുരു ഒക്കെ അപ്പവാട് മുടിയൂട്ടിയാണ്. വേണമെങ്കിൽ തൊട്ട് കാക്കാൻ പറ വേണമെങ്കിൽ നടക്കൂലോ. എനിക്ക് തൈരിന്റെ ആ ഒരു സ്മെല്ല് ഇഷ്ടല്ല. പകരം ഞാൻ വേറെ എന്തുണ്ട് പച്ചമുളക് വരെ നടക്കൂല, അത് കുടിക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്റെ ജീവിതത്തിൽ എത്രയും കൂടി പണ്ട് ചെറുപ്പത്തിലൊക്കെ ഇഷ്ടം പോലെ എന്ത് പുളി വെള്ളാ പുളി പുളി ഒരു പൊട്ടും ഒരു ലേശം എടുത്തിട്ട് ഇങ്ങനെ. ഞാനൊക്കെ എന്റെ ഉമ്മാന്റെ വീട്ടിൽ പോകുമ്പോഴേ പുളിന്റെ ഉള്ളിൽ ഇങ്ങനെ എന്താണ് കുറച്ച് ഉപ്പിട്ടിട്ട് ഇങ്ങനെ ഈ ഒന്നെങ്കിൽ പച്ചരിക്കലിങ്ങനെ ഒലമ്പന്ന് ചീന്തിടുക്കും, അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു സ്പൂണൊക്കെ ഇട്ടിങ്ങനെ കുത്തി
എന്തിനോ സമാധാനത്തിന് ഛർദ്ദിച്ച് വന്നിട്ട് വാക്കി കുടിച്ചാൽ മതി. കുടിച്ച് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യനാണ് ചോദിക്കും, ഇത് കണ്ടിന്യൂ ചെയ്യും. അതല്ല ഈ കണക്ക് കുടിക്കാൻ പറ്റില്ലെങ്കിൽ ഇത്ര ഐറ്റംസ് ഈ കഴിക്കണം. തൈര് തുടങ്ങാം. അല്ല അതില്ല, പച്ചമുളക് കുടിക്കും. അതൊക്കെ മുളക് ഒരു ഇത് പ്രതീക്ഷിക്കണ്ട, അതൊക്കെ ആയിരിക്കും. പക്ഷെ സംഭവം കുടിക്കണം. വെറുതെ വെറുതെ കാട്ടാ സന്തോഷം കൊണ്ടേ പാവം കണ്ണീര്. അപ്പൊ ഞാൻ വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. തൈരൊന്നും അത്ര വലിയ സീനൊന്നല്ല. വെറുതെ പറഞ്ഞു, വെറുതെ കാട്ടുന്നത് അപ്പോഴേ പറഞ്ഞു. വെറുതെ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ചിലപ്പോ തോന്നുന്നുണ്ടാവുള്ളൂ എന്തിനാ അങ്ങനെ കാട്ടിക്കൂട്ടണം. പക്ഷെ ഒരു തുള്ളി ഉപ്പ് പോലും ഇട്ട് തരാതെ ഭർത്താവാണ്, പോലും ഭർത്താവ് ഒരു നുള്ളി ഉപ്പ് ഇട്ടെന്ന് വീഡിയോയിൽ കാണിക്കാതെങ്കിലും ഒരു നുള്ളി ഉപ്പ് ഇട്ടെന്നിരുന്നെങ്കിൽ അത് കൊടുക്കാനൊരു രസം ഉണ്ടായിരുന്നു. ഈ ഒരു മത്സരം നടക്കട്ടെ, ബാക്കി കാവിലെ പാട്ട് മത്സരത്തിന് കാണാം. ഇക്കാലം രണ്ട് ടീഷർട്ടാണ്, ഏഴ് സെക്കൻഡിനുള്ളിൽ രണ്ട് ടീഷർട്ട് ഉണ്ട്. ഇട്ട ഡ്രസ്സിന്റെ മേലിട്ടാ മതി, പക്ഷെ രണ്ടെണ്ണം ഞാനിന്നൊരു 10 സെക്കൻഡ് കൊടുത്തിട്ടുണ്ട്. 10 സെക്കൻഡിനുള്ളിൽ രണ്ടെണ്ണം. അതെ, ടൈറ്റിൽ അതാ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ എന്ത് സിമ്പിൾ എന്നുള്ളൊരു ഇതന്നെ. ചെറിയ പൊട്ടൊക്കെ ഞാൻ ഋഷിക്ക് മേടിച്ചെടുത്ത ക്യാമറന്റെ പേര്, ഫസ്റ്റായിട്ട് മേടിച്ചെടുത്ത ക്യാമറ കിട്ടിയിട്ടുണ്ട് ചില്ലി. ഇതിലും മമ്മാക്ക് നല്ല പണിയാ. വീഡിയോക്ക് വേണ്ടിയുള്ളത് ഇടയ്ക്ക് അന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു വെറുതെ. പക്ഷെ അന്ന് ഫുള്ള് എനിക്ക് നല്ല രീസ് ആയിരുന്നു. എനിക്ക് ഇഷ്ടമുള്ളത് മൊത്തം എനിക്ക് കിട്ടി. ഇക്കാർക്ക് ഇഷ്ടമില്ലാത്തതായിരുന്നു ഇക്കാർക്ക് കിട്ടിയത്. പക്ഷെ ഇപ്രാവശ്യം ഒക്കെ എനിക്ക് ഇപ്പൊ സത്യം പറഞ്ഞ ആരൊക്കെ മുളക് കഴിക്കുന്നുണ്ട്? മമ്മ ഞാനാണ് മുളകിലെ ചവക്കണം ചവക്കണം പുഴുങ്ങരുത്. ചോറില്ലേ കൂടെ എന്താണ് ആ ഇഞ്ചി എന്നിട്ടൊരു കിടക്കല്. എനിക്ക് എന്റെ ഫസ്റ്റ് ടച്ച് ഫോണ് എനിക്ക് എവിടെന്നാ വാങ്ങി തന്നെ, അതിന്റെ കളർ എന്തായിരുന്നു? അതിന്റെ കളർ പിങ്ക്, മേടിച്ചത് ഖത്തറിന് ലുലുന്ന് സാംസങ് ബ്രാൻഡ്. അറിയാണ്ടോ ആര്?
എരിഞ്ഞിട്ട് എനിക്ക് ഒരു നുള്ളെടുത്ത് വായിച്ചപ്പോ തന്നില്ല. അതെ, ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞില്ലേ? എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്റെ ഫസ്റ്റ് പൾസർ 2003 ഞാൻ വാങ്ങിയ പൾസർ, റെഡ് കളർ, അതിന്റെ നമ്പർ. ഇഷ്ടാണ് ഇഷ്ടമാണ്. അവളുടെ ഫേവറേറ്റ് വണ്ടിയായിരുന്നു ആ വണ്ടി. അല്ല, ഈ ലൈസൻസ് ഉള്ള ആളല്ലേ, ഈ വണ്ടി ഓടിച്ചിരുന്ന ആളല്ലേ, അതിനൊക്കെ വണ്ടി ഉണ്ടാവില്ലേ, അതിന്റെ നമ്പർ എത്ര? അപ്പൊ അവൾക്ക് അല്ല, അവൾക്ക് ഓർമ്മയുണ്ട്. അതുപോലെ എനിക്കും ആദ്യമായിട്ട് വാങ്ങിയ എന്റെ വണ്ടിന്റെ നമ്പർ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ചോദിച്ചു, അയ്യാ പാല് കിട്ടിയിട്ടല്ലോ, രണ്ട് ചെറുപാങ്കൂടി കഴിക്കൊടുക്കും. പാലും പഴമുള്ളിൽ വേണ്ട, പാല് കഴിച്ചാൽ മതി. ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്, എടുത്താ കുടിച്ചോ. ബൂസ്റ്റ് ആയിക്കോട്ടെ, ബൂസ്റ്റ് കഴിച്ചിങ്ങാലോ തൊട്ട് പിന്നല്ല. പാല് പാല് കുടിച്ചോ, പാല് തൈര് കാര്യങ്ങൾ തിരക്കന്നെ. ഇതേ കുടിക്കണി, അതിന് മധുരം കിട്ടുന്നോ? സാറല്ല പോട്ടെ. പക്ഷെ എന്നാലും നിക്ക് കണ്ണു ചോരല്ല എന്നുള്ളതാണ് ആ പേര് മാത്രമാക്കി. ആ ലക്ഷിക്കൊന്നും മേത്തോടുത്തല്ലേ, കുടിക്കും കുടിക്കും കുടിക്കും. ശിക്കൊന്നും ഇപ്പൊ ജോലി ആയിരുന്നു അല്ലേ, എന്തൊക്കെ വെറൈറ്റി ഡിഷ് ഒന്ന് കഴിച്ചില്ലേ. പാല് തൈര് അല്ല, എന്റെ ഇത് അല്ല. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കാണ്, ബാലൻസ് ഉള്ളത് നാരങ്ങ. 10 ക്വസ്റ്റ്യൻസും കഴിഞ്ഞു, ബാലൻസ് ഉള്ളത് നാരങ്ങയാണ്. അപ്പോ ഇനിയിപ്പോ നമ്മൾ കൗണ്ട് ചെയ്യാൻ പോണത്, കൂടുതൽ പണിഷ്മെന്റ് കിട്ടിയ ആള് അവര് തോൽക്കും. ലുഷി തോറ്റിരിക്കാണ്. ഈ രണ്ട് നാരയും കൂടി കഴിച്ച് അതൊക്കെ ഉണ്ട്, ആക്കുള്ളത് തന്നെയാണ്. ഈ രണ്ട് നാരയും കൂടി കഴിച്ച് സമാപന ചടങ്ങിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. എന്തായാലും ഓൾറെഡി തൈര് ഉണ്ടല്ലോ പാലിന്റെ മോളില്, പാലിനടി തൈരുണ്ട്, കുഴപ്പമില്ല. അതിന് വേണ്ട എനിക്ക്, അതിന് വേണ്ട ലോങ് ഓട്ടിന് കുടിക്കാൻ വിളിച്ചു. വെറുതെ കാട്ടിട്ടോ, പിന്നെ ഇന്നത്തെ ഒറ്റയടിക്ക് നാളെ തിന്നു. എന്നിട്ടിപ്പോ ഞാൻ കാട്ടി വലിയ രസം നിൽക്കുന്നത്, വെല്ലെ ഒരു കഴിക്കണോ രണ്ട് സൈഡ് കടയിൽ രണ്ട് പ്രദക്ഷണം കൂടി എടുക്കില്ല ചെറുത്ത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യണം. ഞാന് ദുഷ്ടനൊന്നുമല്ല, പാവാണ്. ഞാൻ പിന്നെ എന്താ പറയുക, ഗെയിമിന്റെ ഇടയിൽ വേറെ ഐറ്റം പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പ് അതൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. കാര്യങ്ങൾ ഇങ്ങനെ നല്ല ക്ലീൻ ആയിട്ട് ആവണം. അപ്പൊ അതിന്റെ പേരില്ല, അല്ല എനിക്ക് ഞാൻ എനിക്ക് ഉള്ളിന് എനിക്ക് വിഷമുണ്ട്. ഛർദിക്കാൻ പോകുമ്പോഴൊക്കെ സത്യത്തിന്റെ ഉള്ളിൽ മറ്റേ കൊച്ചുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ചാലഞ്ചിങ് വീഡിയോ നല്ല രസമുണ്ടായിരുന്നു എന്ന് എനിക്ക് തന്നെ മനസ്സിലായി. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് നല്ല സന്തോഷമായി. ഇനി ഇതുപോലുള്ള രസകരമായിട്ടുള്ള സംഭവങ്ങള് ഋഷിന്റെ ഭാഗത്ത് ഉണ്ടാവട്ടെ. ആദ്യവുമായി സ്വാഗതം ചെയ്യാണ്. അപ്പൊ എന്തായാലും തോൽവികൾ ഇനിയും ഏറ്റുവാങ്ങാൻ ഋഷി ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ഇന്ന് നിങ്ങളോട് ഇവിടെ പറഞ്ഞു വരികുന്നത് മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം ഋഷി.